നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നോട്ട് തേടി നാട്ടുകാർ. ജനജീവിതം ദുരിതമായി മാറ്റി നോട്ട് പ്രതിസന്ധി അഞ്ചാം ദിവസവും ശമനമില്ലാതെ. ATMകൾക്ക് മുന്നിൽ ജനം നിസ്സഹായതയുടെ ദീർഘ തപസ്സിൽ. കൂടുതൽ പണം എത്തിക്കുമെന്നും ജനങ്ങൾ ക്ഷമ കാണിക്കണമെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കും ഇന്നും പ്രവൃത്തി ദിനം. ബാങ്കുകളിലും ATM കൗണ്ടറുകളിലും പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് 100 രൂപ നോട്ടിന്റെ ക്ഷാമ. 2000 പുതിയ കറൻസി സ്വീകരിക്കാൻ ആളില്ല. ATMൽ പുതിയ നോട്ടുകൾ എത്താൻ വൈകുമെന്ന അറിയിപ്പ് വന്നതോടെ കൂടുതൽ പേർ ബാങ്കുകളിലേക്ക്. പോസ്റ്റ് ഓഫീസുകൾക്ക് നാളെ ഗുരുനാനാക് ജയന്തി അവധി. റിസർവ് ബാങ്കിൽ നിന്ന് കൂടുതൽ കറൻസികൾ ബാങ്ക് ശാഖകളിൽ എത്തിച്ചിട്ടും ദുരിതം മാറാത്തതിന് കാരണം ATMകളിൽ പണം നിറയ്ക്കാനുള്ള താമസം. 3 കൊണ്ട് ATM ഇടപാടുകൾ സാധാരണ നിലയിലാകൂ എന്ന് മന്ത്രി അരുൺ ജെയ്റ്റ്ലി. കയ്യിൽ കാശില്ലാതെ ജനം നിരാശയിലും പ്രതിഷേധത്തിലും. സഹനത്തിന് നല്ല സല്യൂട്ട്. നോട്ട് മാറാൻ നെട്ടോട്ടമോടുന്ന ജനത്തിന്റെ സഹനത്തിന് പ്രധാനമന്ത്രിയുടെ സല്യൂട്ട്. ബുദ്ധിമുട്ടുകൾ ക്ഷമയോടെ സഹിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നത് രാജതാൽപര്യം മുൻനിർത്തി. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ശുദ്ധീകരണ യജ്ഞത്തിന് പിന്തുണ നൽകുന്ന ജനതയെ താൻ സല്യൂട്ട് ചെയ്യുന്നു എന്നും ജപ്പാനിൽ നരേന്ദ്രമോദി. അതേസമയം കള്ളപ്പണത്തിനെതിരെ December 30 ശേഷം കൂടുതൽ ശക്തമായ നടപടിയെന്ന് മോദിയുടെ മുന്നറിയിപ്പ്. കള്ളപ്പണക്കാരെ കൊടുക്കാൻ എത്ര പഴയ രേഖകളും പരിശോധിക്കും. ആദായനികുതി വകുപ്പിൽ അതിനാവശ്യമായ ജീവനക്കാരെയും നിയമിക്കും. വലിയ കറൻസികൾ പിൻവലിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ ധൃതി പിടിച്ചെടുത്തതല്ല. കണക്കിൽപ്പെടാത്ത സമ്പാദ്യം വെളിപ്പെടുത്താൻ September 30 സമയം അനുവദിച്ചിരുന്നു. കടുത്ത നടപടി പ്രഖ്യാപിച്ചത് അതിനുശേഷമെന്നും കള്ളപ്പണമുള്ള ആരെയും വെറുതെ വിടില്ലെന്നും മോദി. തെളിവുണ്ടോ സഖാവേ? കൊച്ചിയിൽ ഗുണ്ടാകേസിൽ ഒളിവിലായ CPM നേതാവ് സക്കീർ ഹുസൈനെതിരെ പാർട്ടി കമ്മീഷൻ തെളിവെടുപ്പ്. എളമരം കരീം കമ്മീഷന്റെ തെളിവ് തേടൽ. സക്കീർ വിഷയത്തിൽ സർക്കാരും പാർട്ടിയും വിരുദ്ധ നിലപാടിൽ ഉറച്ചു നിൽക്കെ അതിനിടെ സക്കീർ ഹുസൈന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. ബലൂച്ചിൽ നടുക്കം. പാകിസ്ഥാനിൽ ബലൂച്ച് പ്രവിശ്യയിലെ മുസ്ലിം പള്ളിയിൽ ഇന്നലെ വൈകിട്ടുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ 52. 100 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് സൂചന. ബലൂചിസ്ഥാനെ നടുക്കി ചാവേർ ബോംബ് ആക്രമണം നടന്നത് കറാച്ചിയിൽ നിന്ന് 100 അകലെ ഷാ നുറാനി ദർഗയിൽ. ആരാധനാക്രമത്തിന്റെ ഭാഗമായ സൂഫി നൃത്തത്തിനിടയിലായിരുന്നു പൊട്ടിത്തെറി. ചാവേറായി എത്തിയത് പ്രായപൂർത്തിയാകാത്ത ആളെന്നും റിപ്പോർട്ട്. ട്രംപ് പണി തുടങ്ങി. സമ്പദ്ഘടന പരിഷ്കരണത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ കടുത്ത നടപടികൾക്ക് തുടക്കമിട്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുറം ജോലി കരാർ നൽകുന്ന US കമ്പനികൾക്ക് നിയന്ത്രണം വരും. സ്വന്തം രാജ്യത്തെ നികുതി ഒടുക്കി അമേരിക്കയെ ശക്തമാക്കാൻ ആഹ്വാനം. അതേസമയം ട്രംപ് വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നതായും റിപ്പോർട്ട്. ഇന്നത്തെ സ്വർണവെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവൻ 22880 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.